ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുണീക് കിഡ്സ്. ഇന്ന് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു ചോക്കോ വെൽവെറ്റ് കേക്കാണ്. ഇതൊരു ആനിവേഴ്സറിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള 1300 വെയിറ്റ് വരുന്നിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ ഇത് ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഉണ്ടാക്കുന്നത് റെഡ് വെൽവെറ്റ് കേക്കാണ്. അതിനായിട്ട് ഞാൻ 1/2 കപ്പ് അളവിൽ പാലെടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 ടീസ്പൂൺ അളവിൽ വിനാഗിരി ഒഴിച്ചിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. ആ ഒരു സമയം കൊണ്ട് ബട്ടർ മിൽക്ക് റെഡിയാവും. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ 1 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. ഈ 1 കപ്പ് മൈദയിലോട്ട് 1 ടീസ്പൂൺ അളവിൽ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. അതിന് കൂടെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് 3 പ്രാവശ്യം നല്ലപോലെ സീവ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളെടുത്തിട്ട് അതിലോട്ട് 2 മുട്ട പൊട്ടിച്ച് ഒഴിക്കുക. അതിന് കൂടെ തന്നെ 1 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയും 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടെ ചേർത്തിട്ട് 1 വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ 1 ബീറ്റർ വെച്ചിട്ടോ നല്ലപോലെ ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. ഷുഗർ കുറച്ച് കുറച്ചായിട്ട് ഇടയ്ക്കിടയ്ക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി, എന്നാലേ നമുക്ക് സ്പീഡിൽ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇതിപ്പോൾ ഞാൻ നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ചേർക്കുക. അതിന് കൂടെ തന്നെ കുറച്ച് ബട്ടർ മിൽക്കും ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് വേണം ഇതിലോട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ അളവിൽ റെഡ് ഫുഡ് കളറും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇത് ബേക്ക് ചെയ്യുന്നത് ഗ്യാസ് സ്റ്റൗവിലാണ്. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് ഗ്യാസ് സ്റ്റൗവിലോട്ട് 30 മുതൽ 40 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. 6 ഇഞ്ചിൻ്റെ ടിന്നാണ് ഞാൻ എടുത്തേക്കുന്നത്. നമുക്കിത് 8 ഇഞ്ചിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ അത് ബേക്ക് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത കേക്ക് റെഡിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1/2 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറും 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും 1 പിഞ്ച് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് നല്ലപോലെ സീവ് ചെയ്തിട്ട് 3 പ്രാവശ്യം സീവ് ചെയ്തിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി അതിലോട്ടുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളെടുത്തതിന് ശേഷം അതിലോട്ട് റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് അതിലോട്ട് 1/2 ടീസ്പൂൺ അളവിൽ വനില എസൻസും 1/2 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയും കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് 1 വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ 1 ബീറ്റർ വെച്ചിട്ടോ നല്ലപോലെ ഫ്ലഫി ആവുന്നത് വരെ അതൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. അതിനിടയ്ക്ക് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുമിച്ച് ആഡ് ചെയ്യുന്ന സമയത്ത് അത് പെട്ടെന്ന് മെൽറ്റ് ആയിട്ട് കിട്ടില്ല. ഇതിപ്പോൾ ഞാൻ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് കൂടെ തന്നെ നമ്മുടെ കേക്കിന് 1 പെർഫെക്റ്റ് ബ്ലാക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കോഫി പൗഡറിലോട്ട് 1/2 ടേബിൾ സ്പൂൺ അളവിൽ നല്ല ചൂടുള്ള പാൽ ഒഴിച്ചിട്ട് ഒരു ചെറിയൊരു കോഫി മിക്സ് റെഡിയാക്കിയിട്ട് അതും കൂടെ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി അതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ 1/4 കപ്പ് ചൂടുള്ള പാൽ കുറച്ച് കുറച്ച് ചേർത്തിട്ട് രണ്ടും കൂടെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. ഒരുമിച്ച് അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും അത് ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസും കുറച്ച് ആ ഒരു ചൂടുള്ള പാലും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് നേരത്തെ ചെയ്ത അതേ പാത്രത്തിലോട്ട് തന്നെ മാറ്റി കൊടുക്കാം. നേരത്തെ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള കേക്ക് ബേക്കായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാത്രത്തിലോട്ട് തന്നെ നല്ലപോലെ ഗ്രീസ് ചെയ്തിട്ട് 1 ബട്ടർ പേപ്പറൊക്കെ വിരിച്ചു കൊടുത്തിട്ട് ഈ ഒരു ബാറ്റർ അതിലോട്ട് മാറ്റി കൊടുക്കാം. എന്നിട്ട് നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെ ചെയ്യുക. ഗ്യാസ് സ്റ്റൗവിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് ചെയ്യുക. ഇനി ഓവനിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് 30 മുതൽ 40 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഞാനിതിൽ ഫോണ്ടൻ്റ് വെച്ചിട്ടുള്ള ഒരു ഡെക്കറേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് വേണ്ടാന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പീസ് ഫോണ്ടൻ്റ് എടുക്കുക. കോൺഫ്ലോറിൽ അത് നല്ലപോലെ കുഴച്ചെടുത്തതിന് ശേഷം ഇച്ചിരി കൂടെ കോൺഫ്ലോർ ഇട്ടിട്ട് അതൊന്ന് പരത്തിയെടുക്കുക. 1/2 ഇഞ്ച് തിക്നെസ്സിൽ പരത്തിയെടുത്തിട്ട് ഞാൻ ചെയ്ത പോലെ ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഞാനൊരു കത്തി വെച്ചിട്ടാണ് കട്ട് ചെയ്തത്. അങ്ങനെ എടുത്താൽ മതി. എന്നിട്ട് ഈ ഒരു തിക്നെസ്സിൽ എടുത്തതിന് ശേഷം അതിനുള്ളിൽ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുക. ഇപ്പം തന്നെ കുത്തിയിട്ട് ഒരു അര മുക്കാൽ മണിക്കൂറെങ്കിലും അത് മാറ്റി വയ്ക്കുക. കാരണം ആ ഒരു സമയം കൊണ്ട് അത് കുറച്ചും കൂടെ ഹാർഡായിട്ട് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ അത് ഒടിഞ്ഞ പോലെ ആയി പോകുമ്പോൾ ഒരു ഉറപ്പുണ്ടാവില്ല. അത് കാരണമാണ്
നമ്മുടെ രണ്ട് കേക്കും നല്ലപോലെ ബേക്കായി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ വഞ്ചോക്ക് സെറ്റ് ചെയ്യുന്നത് പോലെ ഒരു റെഡ് വെൽവെറ്റും ഒരു ചോക്ലേറ്റ് കേക്കും അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ നമുക്കിത് ഐസിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ടേണിംഗ് ടേബിളിൻ്റെ മുകളിൽ കുറച്ച് വിപ്പ്ഡ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് 1.5 കപ്പ് ക്രീമാണ് ഞാൻ എടുത്തേക്കുന്നത്. നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല സ്റ്റിഫായിട്ട് കിട്ടാനുള്ള കുറച്ച് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി അത് നമുക്ക് ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് നല്ലപോലെ വെറ്റ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ മുകളിൽ ഒരിച്ചിരി വിപ്പിംഗ് ക്രീം ഇട്ടിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ് കനാശും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് കനാശിൻ്റെ റേഷ്യോ 1:1 ആണ്. അതായത് ഒരു ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് എടുത്തിട്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വിപ്പിംഗ് ക്രീമും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ മെൽറ്റ് ചെയ്ത് എടുത്തേക്കുന്നതാണിത്. അത് അതിൻ്റെ മുകളിൽ നല്ലപോലെ സ്പ്രെഡ് ചെയ്തിട്ട് വിപ്പിംഗ് ക്രീമുമായിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നാലും നമ്മുടെ കേക്ക് അടുത്ത കേക്കിൻ്റെ ലെയർ വെക്കുന്ന സമയത്ത് അതവിടെ സ്റ്റിഫായിട്ടിരിക്കുള്ളൂ. നമുക്ക് അടുത്ത കേക്കിൻ്റെ ലെയർ വെച്ച് കൊടുക്കാം. റെഡ് വെൽവെറ്റിൻ്റെ ലെയറാണ് വെക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് അതിൻ്റെ മുകളിലും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തു കൊടുക്കുക. നമ്മുടെ ചോക്ലേറ്റ് കനാഷിന് പകരം വൈറ്റ് ചോക്ലേറ്റ് കനാഷ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് കനാഷിൽ ഞാനൊരു ഇച്ചിരി കളർ ചേർത്തിട്ടുണ്ട്. ആ ഒരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്യുക. അപ്പോൾ ഞാനങ്ങനെ ചെയ്യുന്നില്ല, ഞാൻ ഡയറക്റ്റ് ആയിട്ട് മെയിൻ ഐസിംഗ് കൂടെ ചെയ്യുകയാണ്. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ക്രം കോട്ട് ചെയ്തിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഇപ്പോൾ മെയിൻ ഐസിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 3 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് കേക്ക് നല്ലപോലെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ഫോണ്ടൻ്റ് അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കേക്ക് നല്ലപോലെ തണുത്തിട്ട് വേണം ഫോണ്ടൻ്റ് അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ അത് ഇളകിയിട്ട് വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇതേപോലെ ഒരു റെഡ് ലേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. സാധാരണ കട്ട് ചെയ്യുന്ന പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് കേക്കിൻ്റെ മുകളിൽ അങ്ങനെ വെച്ച് കൊടുക്കുക. പിന്നെ ഹാർട്ട് ഷേപ്പ് ഞാൻ പല സൈസിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുറച്ച് ചെറുതും കുറച്ച് വലുതും അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തിട്ട് കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ കേക്ക് മുഴുവനായിട്ട് ഇതേപോലെ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ മുകളിൽ കാണുന്ന കുഞ്ഞു കുഞ്ഞു സ്പ്രിങ്കിൾസ് ഞാൻ ഫോണ്ടൻ്റ് തന്നെ ചെറുതായിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ടൊന്ന് ഉരുട്ടിയെടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തതാണ്. പ്രത്യേകിച്ച് സ്പ്രിങ്കിളൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. എല്ലാവരും ഈ ഒരു കേക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.